നമ്മൾ സുന്നത്തും ബിദഅത്തും പരമ്പരയില് നേർച്ചകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് ആണ് നേർച്ചകൾ നേരേണ്ടത്, മറ്റുള്ളവർക്ക് നേർച്ചകൾ അർപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കി. പിന്നെ മോഡ്യൂൾ 34 എന്ന് കാണാം. നോട്ട്സ് നേരത്തെ തയ്യാറാക്കിയിരുന്നതാണ്, പിന്നീട് ഇടക്ക് ക്ലാസ് എടുക്കാൻ സമയം കിട്ടിയില്ല. 19/12/2017 എന്നാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലു ഇംറാൻ 35 മുതൽ 37 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا. كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أن لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. عيسى عليه السلام عند أمة مريم عليه السلام അവരുടെ ചരിത്രം പറയുന്ന അടുത്ത് പറയുന്നു. ഇത് കാലത്ത് ഇമ്രാഅത്തു ഇമ്രാന റബ്ബി, ഇത് കാലത്ത് പറഞ്ഞ സന്ദർഭം. ഇമ്രാഅത്തു സ്ത്രീ, സ്ത്രീ ഭാര്യ. ഇമ്രാന ഇമ്രാന്റെ, ഇമ്രാന്റെ പത്നി പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്താണ് ഇമ്രാന്റെ പത്നി പറഞ്ഞത്? ഇമ്രാന്റെ പത്നി എന്ന് പറഞ്ഞാൽ ഹന്നത്ത് ബീവി, മറിയം അലൈഹിസ്സലാമിന്റെ ഉമ്മ, അതായത് ഈസാ അലൈഹിസ്സലാമിന്റെ വല്യുമ്മ, ഉമ്മയുടെ ഉമ്മ. ശരി. റബ്ബി എന്റെ നാഥ, ഇനി നിശ്ചയം ഞാൻ അതിലേക്കോക്കിയാതെ ഞാൻ നേർന്നിരിക്കുന്നു ലക്ക, ആർക്ക്? നിനക്ക്, അള്ളാഹുവിന്. അള്ളാഹുവിനോട് പറയും, മാസ് ഒന്ന് ഫി ബത്വനി, എന്റെ വയറ്റിലുള്ളത്, നിറ വയറ്റിലുള്ള കുട്ടിയെ നിനക്ക് ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു. മഹർവറ, പൂർണമായും ഉഴിഞ്ഞു മാറ്റപ്പെട്ട നിലയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇബാദത്തിനായിട്ട് മാറ്റിവെച്ച, പള്ളിയിലെ സർവീസിനൊക്കായിട്ട് മാറ്റിവെച്ച നിലയിൽ, കനീസയിലെ സർവീസിനായിട്ട് മാറ്റിവെച്ച നിലയിൽ എന്നർത്ഥം. ഫതഖബ്ബൽ മിന്നി, അതിനാൽ എന്നിൽ നിന്ന് അതിനി സ്വീകരിക്കണമേ. തഖബ്ബൽ അല്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലും നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലെ, ദുആയും ഇബാദത്തും എന്നുള്ളതിൽ ശുദ്ധ ഖുർആനിൽ വന്ന ദുആകളുടെ കൂട്ടത്തില് വിളിച്ചിട്ടുണ്ട് അല്ലെ. ഇന്നക, നിശ്ചയം നീ, അന്ത നീ, അസ്സമീഉ എല്ലാം കേൾക്കുന്നവനുമാണ്, അൽ അലീം എല്ലാം അറിയുന്നവനുമാണ് എന്നാണ് ഇമ്രാന്റെ പത്നി ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ, ഹന്നത്ത് ബീവി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അതായത് അവർക്കൊരു കൊച്ചുണ്ടായി, ഒരു കുട്ടിയുണ്ടായി. അപ്പൊ കുട്ടിയെ നേർച്ച നേർന്ന് എന്ത്
എവിടേക്ക്? അള്ളാഹുവിന്റെ ബൈത്തിലേക്ക്, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക്. അങ്ങനെ അവർ പ്രസവിച്ചപ്പോൾ, വെച്ചു എന്നാണ് അർത്ഥം, ഇവിടെ പ്രസവിച്ചു എന്നാണ് അർത്ഥത്തിലാണ്. قالت അവർ പറഞ്ഞു, ആര് പറഞ്ഞു? ഹന്നത്ത് ബി പറഞ്ഞു, റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ, റബ്ബി എന്റെ ദാദ, ഇന്നി നിശ്ചയം ഞാൻ, വളഅതു ഞാൻ പ്രസവിച്ചിരിക്കുന്നു, ഹാ അതിനെ ആ കുട്ടിയെ, കുട്ടിയെ എന്നുള്ള അർത്ഥത്തിലാണ്, ഉൻസാ പെൺകുഞ്ഞായിട്ടാണല്ലോ പ്രസവിച്ചിരിക്കുന്നത്, ആൺകുട്ടിയാകുമെന്നൊരു പ്രതീക്ഷയിലാണെന്ന് പള്ളിയിലേക്ക് നേർച്ചയാക്കാം എന്ന് വിചാരിച്ച് നേർച്ചയാക്കിയത്. പക്ഷെ പ്രസവിച്ചു നോക്കിയപ്പോ കുട്ടി പെൺകുട്ടിയാണല്ലോ. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അറിയാം, ബിമാ വാജ്, അവർ പ്രസവിച്ചത് എന്ത് എന്ന്. പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ അറിയാം അല്ലേ, ഏത് കുട്ടി പെൺകുട്ടിയാണ് എന്ന്. പുരുഷൻ സ്ത്രീയെ പോലെയല്ലല്ലോ, ആൺകുട്ടി പെൺകുട്ടിയെ പോലെയല്ലല്ലോ. ആൺകുട്ടിയാണ് ആയിരുന്നു അവർ പള്ളിയിലെ സർവീസിനൊക്കെ വേണ്ടിയിട്ട് നേർച്ചയാക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു നേർച്ച അവർക്ക് അനുവദനീയമായിരുന്നു, അവരുടെ ശരീഅത്തിൽ അതുണ്ടായിരുന്നു. അതായത് കുട്ടികളെ ഒരു പക്ഷെ പ്രസവത്തിന് മുമ്പൊക്കെ തന്നെ എന്ത് ചെയ്യുക, പള്ളിയിലേക്ക് നേർച്ചയാക്കുക, ആൺകുട്ടിയാണെങ്കിൽ നേർച്ചയാക്കുക എന്ന. നിശ്ചയം ഞാൻ അവൾക്ക് പേര് വെച്ചിരിക്കുന്നു, എന്തായാലും ഞാൻ അവൾക്ക് പേര് വെച്ചിരിക്കുന്നു, മറിയമാണ്, മറിയം എന്ന് ഈ കുട്ടിക്ക് ഞാൻ പേരിട്ടിരിക്കുന്നു. നിശ്ചയം ഞാൻ അവൾക്ക് വേണ്ടി കാവൽ തേടുന്നു, ബിക്ക നിന്നു നിന്നെ കൊണ്ട്, അതായത് അള്ളാഹുവിനോട് കാവൽ തേടും, അവളുടെ സന്തതി പരമ്പരകൾക്കും, പിശാചിൽ നിന്ന്, പിശാചിന്റെ കിണിവരകളിൽ ഇവർ പെടാതിരിക്കാൻ, എന്റെ ഈ സന്തതിയും അവരുടെ സന്തതിയും ഒക്കെ പെടാതിരിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. فتقبلها ربها بقبول حسن فتقبلها അപ്പോൾ അള്ളാഹു അവളെ സ്വീകരിച്ചു. ആരെ? മറിയം ബീവിയെ, അതായത് ഹന്നത്ത് ബീവി പ്രസവിച്ച ആ കുട്ടിയെ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ സ്വീകരിച്ചു. ബിഖബൂലിൻ ഹസൻ, നല്ല കബൂലോടുകൂടി, നല്ല സ്വീകാര്യോടുകൂടി. അംബതഹ, അവരെ ആ കുട്ടിയെ അള്ളാഹു വളർത്തി, മറിയം ബീവിയെ അള്ളാഹു വളർത്തി. നബാതൻ ഹസ്ന, നല്ലൊരു കുട്ടിയായിട്ട്, നല്ലൊരു ചെടിയായിട്ട് വളർത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു കുട്ടിയായിട്ട് വളർത്തി. ചെടി ശരിക്കും വളർത്തെങ്കിൽ ഇനി ആവശ്യമായ വെള്ളം വെളിച്ചം എല്ലാം വേണ്ടേ? ശരി, അതാണ്. അപ്പൊ അള്ളാഹു തന്നെ അത് നൽകിക്കൊണ്ട് വളർത്തി എന്നതാണ്. അങ്ങനെ അങ്ങനെ പള്ളിയിലെ പുരോഹിതനായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാം, അവരെ അള്ളാഹു ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. കഫ്ഫലൈ കഫീറുത കഫീറു കുല്ലമാ ദഖല അലൈഹാ സകരിയൽ മിഹ്റാബ, കുല്ലമാ എല്ലായ്പ്പോഴും, ദഖല പ്രവേശിച്ചു, പ്രവേശിച്ച എല്ലായ്പ്പോഴും, പ്രവേശിച്ചപ്പോഴൊക്കെ എന്ത്, അലൈഹാ അവളുടെ അടുത്ത്, അവളുടെ അടുത്ത് ചെന്നപ്പോഴൊക്കെ, ആര്, സകരിയ, സകരിയ അൽ മിഹ്റാബ, മിഹ്റാബ്, അപ്പോ മിഹ്റാബിന്റെ അടുത്ത് അവിടെ സക്കരിയ അലൈഹിസ്സലാം മിഹ്റാബിൽ പ്രവേശിക്കുമ്പോ ഒക്കെ ആ കുട്ടിയുടെ അടുത്ത് ചെന്നു. അപ്പോ മറിയം ബീവിയുടെ അടുത്ത് ശ്രദ്ധിച്ചു. മറിയം ബീവിയുടെ അടുത്ത് എന്ത് കാണുന്നു? എന്താ കണ്ടത്? വജദ കണ്ടു. ആര് കണ്ടു? സക്കരിയ അലൈഹിസ്സലാം കണ്ടു. എന്താ ഹാ, ആരുടെ അടുത്ത്? മറിയം ബീവി കുട്ടിയുടെ അടുത്ത്. റിസ്ഖ, ഭക്ഷണം. ആരും കൊണ്ടുകൊടുക്കുന്നില്ല, പക്ഷെ അവിടെതാ ഭക്ഷണം. സക്കരിയ ബീവി സക്കരിയ അലൈഹിസ്സലാം കൊണ്ടുകൊടുത്തതല്ല, മറ്റാരും കൊണ്ടുകൊടുത്തതല്ല, പക്ഷെ അവിടെ എന്താണ്, ഭക്ഷണം കാണുന്നു ഈ കുട്ടിയുടെ അടുത്ത്. സക്കരിയ അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു. ഖാലയാ മറിയമു അന്നാ ലകി ഹാദാ, ഖാല, അപ്പൊ സക്കരിയ അലൈഹിസ്സലാം പള്ളിയിലെ പുരോഹിതൻ, പ്രവാചകനായ സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചു, യാ മറിയം, ഓ മറിയം കുട്ടി, അന്നാ ലകി ഹാദാ, എവിടുന്നാ നിൽക്കുന്നതൊക്കെ, എവിടുന്നാ ഈ ഭക്ഷണം കിട്ടുന്നത്, ആര് കൊണ്ടുതരുന്നു? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്,
ഖാലത്ത് ആ മറിയം അലൈഹിസ്സലാം പറഞ്ഞു എന്ത് ഹുവ മിൻ ഇൻദില്ലാഹ് അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ് അല്ലാഹു തരുകയാണ് എന്ന് പറഞ്ഞു ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഇന്നല്ലാഹ ഇസ്മ അല്ലാഹു യർസുഖു അവൻ ഭക്ഷണം നൽകുന്നു അല്ലെ വിഭവങ്ങൾ നൽകുന്നു മയ്യഷാവു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ കണക്കില്ലാതെ വിഭവങ്ങൾ ഭക്ഷണം എന്ത് വേണമെങ്കിലും നൽകുന്നു ആ മനസ്സിലായി ആര് ആര് നൽകുന്നു അള്ളാഹു നൽകുന്നു അതാണ് പൊന്നിനിപ്പോ കിട്ടിയാലാന്നുണ്ടല്ലേ ഐസ്ക്രീം ഒക്കെ വാങ്ങുന്നുണ്ടല്ലേ ആ ചെറിയ അറിയാം ഈ തഫ്സീർ ഇബ്നു കസീറില് ഇതിന്റെ വിശദീകരണം പറഞ്ഞു ഇമ്രാത്തു ഇമ്രാന ഇമ്രാന്റെ പത്നി ഇതിന്റെ വിശദീകരണത്തിൽ കാണാം ഇമ്രാത്തു ഇമ്രാന ഹാദിഹി ഉമ്മു മറിയമ ബിന്ത് ഇമ്രാന ഇമ്രാന്റെ പത്നി എന്ന് പറഞ്ഞാൽ ഇത് മറിയമിന്റെ ഉമ്മയാണ് അമ്മു നെയ്തി ഉമ്മു എന്നാണ് വായിക്കണേ ഉമ്മു എന്നാണ് പറയുന്നത് അലൈഹിസ്സലാം വഹിയ ഹന്നത്തു ബിന്തു ഫാഖൂദ ഫാഖൂദയുടെ പുത്രി ഹന്നത്ത് ബിവിയാണ് ഫാഖൂദയുടെ പുത്രിയാണ് അതേപോലെ മറിയമിന്റെ ഉമ്മയാണ് അല്ലെ ഇമ്രാന്റെ പത്നിയാണ് ഭാര്യയാണ് قال محمد بن اسحاق എന്ന് പറഞ്ഞു കാണാം وكانت امراه لا تحمل ഗർഭം ധരിക്കാത്ത ഒരു സ്ത്രീയായിരുന്നു അവൾ മനസ്സിലായോ ഗർഭം ധരിക്കാത്ത ഗർഭം ഉണ്ടാകാത്ത ഒരു സ്ത്രീയായിരുന്നു فرأت يوما طائرا يزق فرخه فاشتهت الولد فدعت الله عز وجل ان يهبها ولدا فاستجاب الله دعاءها فواقعها زوجها فحملته منه فلما تحققت الحمل نظرته ان يكون محررا ذا സംഭവിച്ചത് അപ്പോൾ പ്രസവിക്കാത്ത അതുവരെ പ്രസവിക്കാത്ത ഒരു സ്ത്രീ ആയിട്ട് കുറെ കാലമായിട്ട് പ്രസവിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ فرأت يوما ഒരിക്കൽ അവർ കണ്ടു ആരി ഈ ഹന്നത്ത് ബീവി കണ്ടു طائرا ഒരു കിളിയെ ഒരു പക്ഷിയെ കണ്ടു യസുഖ ഫർഹഹു അതിന് ഫർഹ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പക്ഷിക്കുഞ്ഞ് വെറും കുഞ്ഞല്ല പക്ഷിക്കുഞ്ഞാണ് ഫർഹ എന്ന് കേട്ടോ കോഴിക്കുഞ്ഞിനും പക്ഷിക്കുഞ്ഞിനും പറയും അപ്പൊ പക്ഷിക്കുഞ്ഞിന് അത് പക്ഷി ഒരു കിളി അതിന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് കണ്ടു കൊക്കിൽ കൊക്കിൽ ഇങ്ങനെ തള്ളക്കിളി കുഞ്ഞുകിളിക്ക് ഭക്ഷണം കൊടുക്കൂലേ കൊടുക്കൂലേ പൊന്നും തള്ളക്കിളി കുഞ്ഞുകിളിക്ക് ഭക്ഷണം കൊടുക്കൂലേ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് ആര് കണ്ടു ഈ കുട്ടിയില്ലാത്ത സ്ത്രീ ഹന്നത്ത് ബീവി കണ്ടു ആര് കണ്ടു ഹന്നത്ത് ബീവി ആര് ഹന്നത്ത് ബീവി ആരാണ് ഈസാ അലൈഹി സ്വലാമിന്റെ വല്യമ്മ ശരി ഹന്നത്ത് ബീവി കണ്ടു അന്ന് കുട്ടികളൊന്നുമില്ല അപ്പൊ എന്ത് സംഭവിച്ചു ഫഷ്തഹത്തിൽ വരട ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു കൊതിച്ചുപോയി ഇഷ്ടഹ കൊതിച്ചു ശരി ആഗ്രഹിച്ചു കൊതിച്ചു അപ്പൊ ദാതില്ലാഹ അപ്പൊ അങ്ങനെ കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹം വന്നപ്പം എന്ത് ചെയ്തു ആരോട് പ്രാർത്ഥിച്ചു അപ്പൊ കുട്ടിന്റെ ആരോട് ചേർക്കണ്ടേ ആരോടെ ദുആ ചെയ്യുന്നുണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ദുആ ചെയ്തവർ അസവദൻ അയ്യഹബഹ വരദ അവർക്കൊരു കുട്ടിയെ അതാണ് ഖുർആനിൽ പ്രാർത്ഥന ചെയ്യണം റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അല്ലെ എനിക്ക് നല്ലൊരു കുട്ടിയെ നൽകണേ ഹബ്ലി ഹബ്ലി അതുപോലെ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർവത അഅ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ ഹബ്ലനാ ഞങ്ങൾക്ക് നീ നൽകുക ഹബ ഹബ യഹിബു വഹബ യഹിബു വഹബ യഹിബു അവർക്ക് ഒരു കുട്ടിയെ നൽകാൻ വലതൊരു കുട്ടി അപ്പോൾ അല്ലാഹു അവരുടെ പ്രാർത്ഥനക്ക് ദുആക്ക് ഉത്തരം നൽകി അങ്ങനെ അവരുടെ ഭർത്താവുമായി അവർ ബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ ഈ ഹന്നത്ത് ബീവി ആരുമായി ആരിൽ നിന്ന് ഗർഭിണിയായി അവരുടെ ഭർത്താവിൽ നിന്ന് ഗർഭിണിയാവുകയും
ചെയ്തു. ഒൻപതാം ഇസ്രായേൽ ഫലമ്മ തഹക്കത്തിൽ ഹല്ല, അങ്ങനെ ഗർഭം യാഥാർത്ഥ്യമായപ്പോൾ, തഹക്കത യാഥാർത്ഥ്യമായി, കൺഫേംഡായി, ഗർഭം യാഥാർത്ഥ്യമായി, അത് ഗർഭം യാഥാർത്ഥ്യമായപ്പോൾ, നദറത്തുഹു, അവർ ആ ഗർഭത്തിലുള്ള കുട്ടിയെ നിറച്ചിയാക്കി, അയ്യക്കൂന, ആ കുട്ടിയാവാൻ മുഹററ, ഒഴിഞ്ഞു വെക്കപ്പെട്ട, അല്ലെങ്കിൽ ഒഴിഞ്ഞു വെക്കപ്പെട്ടത് മുഹററ, അതിന് എന്തിനു വേണ്ടി, ഐ അതായത് മുഹറർ എന്ന് പറഞ്ഞ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഖാലിസൻ മുഫറ്റാൻ ലിൽ ഇബാദത്തി, ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞ് ഒഴിഞ്ഞ് മാറ്റപ്പെട്ട, അതിനുവേണ്ടി മാത്രം. അങ്ങനെ റബ്ബി ഇൻ ഫഖാലത് വലി ഖിദ്മത്തി ബൈത്തുൽ മഖ്ദിസ്, അതുപോലെ ബൈത്തുൽ മഖ്ദിസിന്റെ ഖിദ്മത്തിന്. അപ്പൊ ബൈത്തുൽ മഖ്ദിസിലാണ് സംഭവം, വിശുദ്ധ ഗേഹം അല്ലേ, എവിടെയാണത്, ബൈത്തുൽ മഖ്ദിസ് ജെറുസലേം, മക്കയിൽ മസ്ജിദ് ഹറാം അല്ലേ, മദീനയിൽ മസ്ജിദ് നബവി, പിന്നെ ജെറുസലേമിൽ ബൈത്തുൽ മഖ്ദിസ്, അതിനെ മസ്ജിദ് അഖ്സ എന്ന് പറയും. അപ്പോ ഈ മൂന്നും വിശുദ്ധമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ ആണ് മൂന്ന് വിശുദ്ധ ഗേഹങ്ങൾ, പള്ളികൾ ആണ്. അപ്പോ ബൈത്തുൽ മഖ്ദിസിലെ സേവനത്തിനായും അങ്ങനെ ഈ കുട്ടിയെ ഒഴിഞ്ഞ് മാറ്റപ്പെട്ടു, നേർച്ചയാക്കി അവർ. അങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, റബ്ബി ഇന്നി നദർത്തു ലക മാ ഫീ ബത്തനി മുഹററം ഫതഖബ്ബൽ മിന്നി ഇന്നക അന്തസ് സമീഉൽ അലീം, ഐ അതായത് അസ്സമീഉ ലിദുആഇ അൽഅലീമു ബിനിയ്യതി. എന്താണ് അവർ പറഞ്ഞതിന്റെ അസ്സമീഉൽ അലീം എന്നോട് പറഞ്ഞതിന്റെ ഉദ്ദേശം? എല്ലാം കേൾക്കുന്നവരും എല്ലാം അറിയുന്നവരുമാണ്. അവിടെ ഇവിടെ അത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? ഐ അതായത് അസ്സമീഉ ലിദുആഇ, എന്റെ പ്രാർത്ഥന നീ കേൾക്കുന്നവരാണ്. അൽഅലീമു ബിനിയ്യതി, എന്റെ ഉദ്ദേശ്യം, ഉദ്ദേശശുദ്ധി, നിജ്യത്ത്, അതിനി അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനി എന്റെ ഉദ്ദേശശുദ്ധിയും അറിയും, എല്ലാം കേൾക്കുന്നനി എന്റെ പ്രാർത്ഥനയും കേൾക്കും. ഇനി ഇനി മറിയം അലൈഹിസ്സലാം, ഇതിപ്പോ ഹന്നത്ത് ബീവി ചെയ്ത നേർച്ചയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇനി മറിയം ബീവി ചെയ്ത നേർച്ചയെ കുറിച്ച് പറയാം. മറിയം ബീവി ആരാ? ഹന്നത്ത് ബീവിന്റെ മകൾ, ഇസ്ലാമിന്റെ ഉമ്മ. സൂറത്ത് മറിയം, മറിയം എന്നൊരു പേരിൽ തന്നെ സൂറത്തുണ്ട് അല്ലേ. പത്തൊമ്പതാമത് സൂറത്ത് 23-26 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കും. ഇവിടെ മറിയം അലൈഹിസ്സലാമിന്റെ ഗർഭധാരണം, ഹന്നത്ത് ബീവിയുടെ ഗർഭധാരണം പോലെയായിരുന്നില്ല. ഒരു പുരുഷസ്പർശം ഇല്ലാതെയാണ് അവർ ഗർഭം ധരിച്ചത്. അപ്പൊ പുരുഷസ്പർശം കൂടാതെ സാധാരണ രീതിയിൽ ഗർഭധാരണം നടത്തിയില്ല അല്ലേ. അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോ ശത്രുക്കൾ, ചില ആളുകളും ഒക്കെ പറയാൻ തുടങ്ങിയത് വ്യഭിചാരിണിയാണ് ആളുവ അല്ലേ, അള്ളാഹുവിന്റെ മഹതിയായ മറിയം ബീവിയെ കുറിച്ച് ദുരാരോപണം ലഭിക്കാൻ തുടങ്ങി അല്ലേ. അപ്പൊ അവർക്ക് വളരെ വലിയ ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കുകയും അങ്ങനെ പിതാവില്ലാതെ ഗർഭം ധരിക്കുകയും, ഭർത്താവില്ലാതെ ഗർഭം ധരിക്കുകയുമാണ്, പുരുഷസ്പർശമില്ലാതെ ഗർഭം ധരിക്കുകയുമാണ് ഉണ്ടായത്, മനസ്സിലായില്ലേ. അപ്പം പുരുഷസ്പർശമില്ലാതെ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം ഇല്ലാതെ ഗർഭധാരണം, കുഞ്ഞുണ്ടാകുക എന്നത് പല ജീവികളിലുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. തേനീച്ചകളിൽ രണ്ടു തരം പ്രത്യുൽപാദനമുണ്ട്, ലൈംഗിക പ്രത്യുൽപാദനമുണ്ട്, അലൈംഗിക പ്രത്യുൽപാദനമുണ്ട്, മനസ്സിലായില്ലേ. ഇതിപ്പോ തേനീച്ചകളിലെ പോലെയാണെന്നല്ല, പക്ഷെ പുരുഷസ്പർശമില്ലാതെ അല്ലെങ്കിൽ ബീജസങ്കലനങ്ങളില്ലാതെ എന്ത് നടക്കാം, ഗർഭധാരണമുണ്ട് എന്നതിന് ഉദാഹരണം പറഞ്ഞതാണ്. അള്ളാഹു പ്രത്യേകമായ രീതിയിൽ എന്ത് ചെയ്തു, മറിയം അലൈഹിസ്സലാമിനെ ഗർഭിണിയാക്കി. അങ്ങനെ ഫനാദാഹ മിൻ തഹ്തിഹാ അൽ ലാ തഹ്സനി ഖദ് ജഅല റബ്ബുക തഹ്തകി സരിയ.
فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. മറിയം അലൈഹിസ്സലാം ഗർഭം ധരിച്ചപ്പോൾ കൊണ്ടെത്തിച്ചു, ജാനറ വന്നു, അജാ അങ്ങനെ വരിപ്പിച്ചു, അവരെ അവിടെ എത്തിച്ചു എന്നർത്ഥം. അൽ മഹാദു പ്രസവവേദന, പ്രസവവേദന അവരെ എത്തിച്ചു ഇവിടെ. നഖ്ലത്ത് ഇന്ദപന, നഖ്ലത്ത് ഇന്ദപന, നഹ്ല എന്താണ് തേനീച്ച അല്ലേ, നഹ്ല ഇന്ദപന, നഹ്ല തേനീച്ച, നഹ്ലത്ത് ഇന്ദപന, ഇന്ദപ്പനയുടെ തടിയിലേക്ക് ആണ് അവരെത്തിച്ചേർന്നത്. കടുത്ത പ്രസവവേദന മാത്രമല്ല മാനസിക പ്രയാസങ്ങളും ആളുകളുടെ ആക്ഷേപം. അപ്പൊ പ്രസവവേദന അടുത്തപ്പോൾ അവർ എവിടെ എത്തി? ഒരു ഇന്ദപ്പന മരത്തിന്റെ അടുത്ത് എത്തി. പാലക്സ് അവർ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു, യാലൈതനി, അവർ പറഞ്ഞു എന്ത്, ആര്, മറിയം അലൈഹിസ്സലാം പറഞ്ഞു, യാലൈതനി മിത്തു ഖബ്ല ഹാദാ, യാലൈതനി മിത്തു ഖബ്ല ഹാദാ, ഞാൻ ഇതിനു മുമ്പ് മരിച്ചിരുന്നുവെങ്കിൽ. അതിന് മാത്രമുള്ള പ്രശ്നങ്ങൾ, സേ ഞാൻ ഇതിന് മുമ്പ് മരിച്ചിരുന്നുവെങ്കിൽ. എന്താണ് പാടെ വിസ്മരിച്ച് തള്ളപ്പെട്ടവൾ ആയിരുന്നുവെങ്കിൽ, അങ്ങനെ അറിയപ്പെടാതെ വിസ്മരിക്കപ്പെട്ടു പോയിരുന്ന ഒരു ആളായിരുന്നെങ്കിൽ, ഞാൻ ഇതിനു മുമ്പേ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. ഞാനേ ഈ തന്നെ നടക്കാത്ത കാര്യം പറയുന്നതാണ്, പണ്ട് ഉള്ള ഒരു കാര്യം ഉള്ള ഇല്ല, പണ്ട് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നത് അതിനാണ് ലൈത്ത് ഉപയോഗിക്കുക. ലാല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, സാധ്യതയുള്ളതാണ് ലാല്ല, മറ്റത് നടക്കാൻ ഇനി സാധ്യതയില്ല, പണ്ടല്ലേ. യാലൈതനി കുന്തു തുറാബാ ഫയഖൂലുൽ കാഫിറു യാലൈതനി കുന്തു തുറാബാ, തലോകത്ത് വെച്ചിട്ട് കാഫിർ പറയണ്ട്, ഞാൻ മണ്ണായിരുന്നെങ്കിൽ, ഞാൻ മനുഷ്യനായിട്ട് ജനിച്ചിരുന്നില്ലെങ്കിൽ, അന്ന് തന്നെ മണ്ണായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മനുഷ്യനായതുകൊണ്ടല്ലേ ഇപ്പൊ പ്രശ്നം ഉണ്ടായത്, ശരിയല്ലേ. ഇനിയിപ്പോ അന്ന് പറഞ്ഞു കാര്യമില്ലല്ലോ, ലൈറ്റൊക്കെ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അവളെ വിളിച്ചു, മറിയം അലൈഹിസ്സലാമിനെ അവളുടെ താഴ്വാരത്തിൽ നിന്ന് ഒരു വിളി, ഒരു വിളി കേട്ടു. എന്താ വിളിച്ചു പറയുന്നത്? അല്ലാ തഹ്സനി, എന്താ ദുഃഖിക്കേണ്ടതില്ല. ഖദ് ജഅല റബ്ബുകി, നിന്റെ റബ്ബ് ബാക്കിയിരിക്കുന്നു, തഹ്തകി നിന്റെ താഴ്ഭാഗത്ത്, സരിയ ഒരു നദി, ഒരു അരുവി, ഒരു അരുവി, ചെറിയ ഒരു അരുവി ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ താഴ്ഭാഗത്ത് ആ ഒരു അരുവിയുണ്ട്, അവിടെ പോയിട്ട് ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു. താഴ്ഭാഗത്താണ് കേട്ടോ, അപ്പൊ താഴേക്ക് ഇറങ്ങി പോകണം, പിന്നെ അവിടെ നിന്ന് കയറി വരണം. അപ്പൊ പ്രസവ സമയത്ത്, പ്രസവം എടുക്കുന്ന സമയത്ത് നല്ല എക്സസൈസ് പോകും അല്ലേ. താഴ്ഭാഗത്തല്ലേ അരുവി, അപ്പൊ താഴ്ഭാഗത്ത് പോയിട്ട് വെള്ളം കുടിക്കണ്ടേ. പിന്നെ ഇനി പറയാം, തുടർന്ന് പറയാം. നിന്നിലേക്ക് പിടിച്ചു കുലുക്കിക്കൊള്ളണം, നിന്നിലേക്ക് പിടിച്ചു കുലുക്കിക്കൊള്ളണം, ബിജിദ്ഖ്ലതി ഐത്തപ്പന തടിയില് അതിങ്ങനെ പിടിച്ചു കുലുക്കിയാ മതി. തുസാഖിത് അലൈക, നിന്റെ മേലത് വീഴ്ത്തും,
നല്ല പാകമായ ഈന്തപ്പം, ഈന്തപ്പഴം, മനസ്സിലായേ, നല്ല പാകമായ ഈന്തപ്പഴം നിനക്കത് വീറ്റി തരും. ഇത് പിടിച്ചു കുലിക്കാ മതി, ഈന്തപ്പഴം വീഴും. എന്നിട്ട് പറഞ്ഞെന്താ അള്ളാഹു, എന്താ പറഞ്ഞു? അള്ളാഹു പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹു അറിയിച്ചു എന്ത്? ഫകുലി വഷ്റബി വഖറി ഐനാ. ഫകുലി, എന്നിട്ട് നീ ഭക്ഷിച്ചോളൂ. വഷ്റബി, നീ കുടിച്ചോളൂ. എവിടെ കുടിക്കണ്ടേ? താഴ്ഭാഗത്ത് പോയിട്ട് അരുവിയിലെ, ആ അരുവിയിലെ വെള്ളം കുടിക്കണം. എന്നിട്ട് കേറി വന്നിട്ട് എന്ത് ചെയ്യണം? ഈത്തപ്പന എല്ലാം പിടിച്ചു കുടിക്കണം, എന്നിട്ട് പിടിച്ചു കുടിക്കണം. നല്ല എക്സസൈസ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഈന്തപ്പഴം വീഴും. അതെടുത്തിട്ട് കഴിച്ചോളണം. എന്നിട്ട് കൺകുളിർക്കേ, കൺകുളിർത്തിരിക്കണം. ഒരു കുഞ്ഞ് പ്രസവിക്കാൻ, ഒരു കുഞ്ഞിന് പ്രസവിക്കപ്പെടാൻ പോവാണ്. ഇനി ഏതെങ്കിലും മനുഷ്യരെ നീ കാണുകയാണെങ്കിൽ എന്ത് പറഞ്ഞോളണം? ഫകൂലി, അപ്പോൾ നീ പറയണം, ഇന്നി, നിശ്ചയം ഞാൻ, നദർത്തു, ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ വിഷയം. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മാണ് അർറഹ്മാൻ എന്നത്. അത് ആർക്കും പേരിടാൻ പാടില്ലാത്തതാണ്. റഹ്മാൻ പേരിടാൻ പാടില്ല, അബ്ദുറഹ്മാനെ പേരിടാൻ പറ്റുള്ളൂ. നേരെ വെച്ചാൽ റഹീം അത്ര പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. കാരണം റഹീം എന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു വിശേഷണം നൽകിയതായിട്ട് വിശുദ്ധ ഖുർആനിലുണ്ട്. അതാണ് തഫ്സീർ പറയുന്നത്. അർറഹ്മാൻ എന്ന് പേരിടാൻ പാടില്ല, അബ്ദുറഹ്മാൻ എന്ന്. എന്നാലും റഹീം നിറഞ്ഞതിലെ കാരണം നല്ല അബ്ദുറഹീം നിറഞ്ഞതാണ്. ശരി, റഹ്മാനി സൗമാ, നിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിച്ചോളൂ. അല്ലേ? അപ്പൊ അർറഹ്മാൻ, ഇന്നി നദർത്തു ലിർറഹ്മാനി, ഇസ്മ അർറഹ്മാൻ, അതായത് പരമകാരുണികന്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. എന്ത്? സൗമൻ, നോമ്പ്. നോമ്പ് നേർച്ചയാക്കുന്ന ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, അതിനാൽ ഞാൻ ഇന്നേ ദിവസം, ഞാൻ ദിവസം ഇത് ഒരു മനുഷ്യനോട് സംസാരിക്കുകയില്ല. കാരണം ഇത്ര മാത്രം പറയാം, ഇതിനപ്പുറം പറയാം അതിരിക്ക, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാം. ശരി, അപ്പൊ എന്താണ്? ഞാൻ നോമ്പാണ്, എനിക്ക് സംസാരമില്ല. അന്ന് അവരുടെ നോമ്പിൽ സംസാരം നിഷിദ്ധമായിരുന്നു എന്നൊക്കെ പറയുന്നു. എനിക്കിവിടെ മൗനാർദ്ദവും നോമ്പും കൂടെ ആയിരുന്നു എന്നൊക്കെ തഫ്സീറിൽ കാണാം. ഇപ്പൊ എന്താകട്ടെ, ഇവിടെ നേർച്ചയാക്കിയത് ആർക്കാണ്? അള്ളാഹുവിനാണ് നേർച്ചയാക്കിയത്. ഇതിന്റെ തഫ്സീർ, ഇതിന്റെ തഫ്സീറിൽ, തഫ്സീർ തബരിയിൽ കാണാം. മനുഷ്യരിൽ നീ ആരെങ്കിലും കാണുകയാണെങ്കിൽ, യഹൂലു പറയണം, ഫഇൻ റഅയ്തി മിൻ ബനി ആദമ അഹദൻ യുകല്ലിമുകി ഔ യുസായിലുകി അൻ ശൈഇ അംരിക വ അംരി വലദിക വ സബബി വിലാദതിക. അതായത് എന്ത് ചോദിച്ചാൽ മനുഷ്യമാരെ കണ്ടാൽ പറയണം പറയുന്ന അർത്ഥം, ഫഇൻ റഅയ്തി മിൻ ബനി ആദമ അഹദൻ, മനുഷ്യപുത്രന്മാരിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ ആരെങ്കിലും നീ കണ്ടാൽ, യുകല്ലിമുകി, എന്നോട് സംസാരിക്കുന്നതായിട്ട്, വേറെ ആരെങ്കിലും എന്നോട് വന്നിട്ട് ചോദിച്ചാൽ, യുസായിരിക്കി, അല്ലെങ്കിൽ ചോദ്യം ചെയ്താൽ, അൻ ശൈഇ അംരിക്കി, എന്റെ കാര്യത്തിൽ എന്തെങ്കിലും, എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ ആൾക്കാരോട് പറയണം. അപ്പൊ അംരി വലതിക്കി, എന്റെ കുട്ടിയുടെ കാര്യം, കുട്ടിൻ്റെ അത്, അല്ലെങ്കിൽ ഗർഭം ധരിച്ച്, സബബി വിലാദത്തിക്കി, നിന്റെ പ്രസവത്തിന്റെ കാരണം, ആരാണ് നിന്നെ ഗർഭം ധരിപ്പിച്ചത്, ആരാണ് ഇതിന്റെ ആള് എന്നൊക്കെ ചോദിച്ചാൽ നീ എന്ത് പറഞ്ഞോളണം? ഫഖൂലി, അപ്പോൾ നീ പറയണം, ഇന്നി നദർത്തു ലിർറഹ്മാനി സൗമാ, ഞാൻ നിശ്ചയം അർറഹ്മാന്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സൗമ് നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു. മൗനവ്രതത്തിലാണ്. യഖൂലു പറയുന്നു, ഫഖൂലി, അപ്പോൾ നീ പറയണം, ഇന്നി ഔജബ്തു അലാ നഫ്സി ലില്ലാഹി സംത, ഞാൻ എന്റെ നഫ്സ് അല്ലാഹുവിന് മൗനവ്രതം, സംത്, സംത് എന്ന് പറഞ്ഞാൽ നിശബ്ദത, ഉണ്ടാതിരിക്കുക, സൈലൻസ്, അത് നേർച്ചയാക്കിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, അല്ലാ ഉകല്ലിമ അഹദൻ മിൻ ബനി ആദമ യൗമ, ഇന്ന ദിവസം ഒരാളോടും സംസാരിക്കരുത് എന്ന്. ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു, അങ്ങനെ നേർച്ചയാക്കിയിരിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ഇനി
ഒരു റിപ്പോർട്ടിൽ നിൽക്കാം. فكانما صام في ذلك الزمان لم يتكلم حتى يمسي അക്കാലത്ത് നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഫഖീലഹ, അപ്പോൾ മറിയം അലൈഹിസ്സലാമിനോട് പറഞ്ഞു പറയപ്പെട്ടു, ലാ തസീദി അലാഹ, ഇതിന്റെ അപ്പുറം ചെയ്യരുത്. ഇങ്ങനെ പറഞ്ഞാൽ മതി, അവരോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇതിന്റെ അപ്പുറം ഒന്നും പറയാൻ പോണ്ട. മനസ്സിലായില്ലേ? എന്താണ് ഇതിന്റെ ആശയം? ഇനി മോഡ്യൂൾ 36, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുള്ള നേർച്ചകൾ പ്രതിഫലാർഹമാണ്, സവാബ് കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 270 ആയത്ത് ശ്രദ്ധിക്കും. الله يعلم وما للظالمين من أنصار وما أنفقتم من نفقة നിങ്ങൾ എന്ത് ചെലവ് ചെലവഴിക്കുകയാണെങ്കിലും, നഫഖത്തന ചെലവ് അല്ലേ, ഔ നദർതും മിൻ നദരിൻ, നദറ നേർച്ച അല്ലേ, നിങ്ങൾ എന്തെങ്കിലും നദർ നേർച്ച നേരുകയാണെങ്കിലും, ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അതിനെ അറിയുന്നവരാണ്. നിങ്ങൾ ചെലവാക്കുന്നത്, ധർമ്മം ചെയ്യുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, കുടുംബത്തെ ചെലവാക്കുന്നത് എല്ലാം, നിങ്ങൾ നേർച്ചയാക്കുന്നത് ഇതെല്ലാം അല്ലാഹു അറിയുന്നവനാണ്. അതിക്രമകാരികൾക്ക് അക്രമകാരികൾക്ക് ഇല്ല എന്ത്? അൻസാർ, സഹായികൾ ഇല്ല. തസ്തീർ തുബ്രിയിൽ ഇതിന്റെ വിശദീകരണം കൊടുത്തിരിക്കണം. القول في تأويل قوله وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلم وما للظالمين من أنصار وما للظالمين من أنصار. قال أبو جعفر نرى طبري ما أمبر يعني بذلك جل ثناؤه وأي نفقة أنفقتم من لند سلب سلبات يا آدم شدي قرن لكم مدري وغنى أو أي نذر نذرتم من لند نارسة نارسة يا آدم يعني بالنذر نذر نرى عندنا നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? മാ ഔജബഹുൽ മർഉ അലാ നഫ്സിഹി, ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് നിർബന്ധമാക്കുക, നിർബന്ധമില്ലാത്തൊരു കാര്യം ചെയ്യുന്നു ഉറപ്പിക്കുക, ചെയ്യുന്നു പറയാം, മനസ്സിലായില്ലേ? അതാണ് നേർച്ചയാക്കുക എന്ന് പറയുന്നത്. അപ്പോ ഉദാഹരണത്തിന് പറയാം, ഞാൻ പറയാം തിങ്കളാഴ്ച എല്ലാ ദിവസവും തിങ്കളാഴ്ച ഞാൻ നോമ്പ് നിൽക്കും, നേർച്ചയാക്കുക. തിങ്കളാഴ്ച നോമ്പ് നോക്കുന്ന സുന്നത്തുള്ളൂ. അപ്പോൾ ഒരാൾ പറയാം തിങ്കളാഴ്ചയാണ് നോമ്പ് നിൽക്കും, നേർച്ചയാക്കുക, നോമ്പ് നിൽക്കുന്നു, നേർച്ചയാക്കുന്ന പറയുമ്പോൾ പിന്നെ നിർബന്ധമായി. നോമ്പ് സുന്നത്ത് തന്നെയാണ്, പക്ഷെ അത് ചെയ്യലുണ്ടായി അയാൾക്ക് നിർബന്ധമായി. തബറുഅൻ ഫീ തഅത്തില്ലാഹി വ തഖറുബൻ ബിഹി ഇലൈഹി മിൻ സദഖത്തിൻ ഔ അമലി ഖൈറിൻ, നല്ലൊരു പ്രവൃത്തി, ധർമ്മം, അങ്ങനെ അള്ളാഹുവിനേക്ക് സാമീപ്യം സിദ്ധിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കുക, ചെയ്യുന്നു ഉറപ്പിക്കുക, ചെയ്യുന്നു നേർച്ചയാക്കുക, അതാണ് നേർച്ച നേർച്ച ഉദ്ദേശിക്കുന്നത്. അത് ആർക്കാണ്? അള്ളാഹുവിന് നേർച്ചകൾ. فإن الله يعلم نسيم الله هذا أريدنا من هذا النرال أي إن جميع ذلك بعلم الله بلام الله إن علم البتر لا يعزب عنه منه شيء ونم أغني لنا ما ينلقوا له ما ينلقوا له ولا يخفى عليه منه قليل ولا كثير قرأت شاء قرد لا هذا لنا ما ينلقوا له إلا الله إن اكتمال نيغل أنت شنب عيسال نيغل أنت نرمال الله إن اكتمالتم أريام ولكنه يحصيه ايها الناس عليكم حتى يجازيكم جميعكم على جميع ذلك اذا لم الله فرينكم يحصيه ادنا الله فرينكم ايها الناس علي جنغلي عليكم نيغلكم حتى يجازيكم جميعكم على جميع ذلك نيغلكெல்லாம் ஆ நீங்கள் செலவாக்கியதக்கே நீங்கள் நேர்ந்ததக்கே அல்லாஹ் என்னium பிரதிபலம் പൂർണ്ണമായിട്ട് നൽകുക തന്നെ ചെയ്യും. فمن كانت نفقته منكم وصدقته ونذره ابتغاء مرضات الله وتثبيتا من نفسه جازاه بالذي وعده من التضعيف ومن كانت نفقته وصدقته رياء الناس
وَنُذُورُهُ لِلشَّيْطَانِ جَازَاهُ بِالَّذِي أَوْعَدَهُ مِنَ الْعَقَابِ وَأَلِيمِ الْعَذَابِ ഇനി ഇവിടെ മനസ്സിലാക്കണം എന്താണ് فَمَنْ كَانَتْ نَفَقَتُهُ അപ്പൊ ആരൊരുത്തന്റെ ചെലവഴിക്കൽ ആയിരുന്നു അല്ലെങ്കിൽ ആണോ وَصَدَقَ مِنْكُمْ നിങ്ങളിൽ വരുന്നു നിങ്ങളിൽ നിന്നുള്ള ചെലവഴിക്കൽ ആയി നിൽക്കുക وَصَدَقَتُهُ അവന്റെ ചെലവഴിക്കൽ ധർമ്മവും وَنَذَرُهُ അവന്റെ നേർച്ചയും നിങ്ങൾ ചെലവാക്കുന്നതും നിങ്ങൾ ധർമ്മം ചെയ്യുന്നതും നിങ്ങൾ നേർച്ച നേരുന്നതും ഒക്കെ അള്ളാഹുവിന്റെ തൃപ്തി പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് ആണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ജാസാഹു അവന് അള്ളാഹു പ്രതിഫലം നൽകുമെന്നർത്ഥം അതാണ് പിന്നെ അവന് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ഇരട്ടികൾ അവന് പ്രതിഫലം നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിച്ചു കൊടുക്കും അപ്പോ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ഇരട്ടികൾ അവന് പ്രതിഫലം അതിന്റെ ഇഖ്ലാസിന്റെ ഒക്കെ തോതനുസരിച്ച് അവന് ലഭിക്കുന്നതാണ് അതല്ല وَمَنْ كَانَتْ نَفَقَتُهُ وَصَدَقَتُهُ رِئَاءَ النَّاسِ وَنُذُورُهُ لِلشَّيْطَانِ ഇനി ആരൊരുത്തൻ ചെലവാക്കുന്നത് അല്ലെങ്കിൽ ധർമ്മം ചെയ്യുന്നത് റിആ നാസി ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോകമാന്യം റിയാൾ അല്ലേ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചെലവഴിക്കുന്നത് ധർമ്മിഷ്ഠനാണെന്ന് പറയണം ജനങ്ങൾക്കിടയിൽ അയാൾ നല്ലോണം കൊടുക്കും ആൾക്കാരൊക്കെ സഹായിക്കും എന്ന് ജനങ്ങൾ പറയണം അള്ളാഹിനെ പൊരുത്തുദ്ദേശമല്ല അള്ളാഹ് വേണ്ടിയിട്ടല്ല അപ്പോ എന്താവും അതേപോലെ വനുദുറുഹു ലിഷൈത്താൻ അവന്റെ നേർച്ചകൾ ഷെയ്ത്താൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എന്താവും വേദനാജനകമായ ശിക്ഷയും അതിന്റെ അനന്തരഫലങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്ത അത് അവന് ലഭിക്കുന്നതാണ് അങ്ങനെയാണ് അവന് പ്രതിഫലം ലഭിക്കുക അപ്പൊ ശിക്ഷയാണ് പ്രതിഫലം ലഭിക്കുക മനസ്സിലായില്ലേ അവൻ ധർമ്മം ചെയ്തതിന് ശിക്ഷയാണ് പ്രതിഫലം ലഭിക്കുക എന്നതാണ് അതേപോലെ അവൻ നേർച്ച ഇവിടെയും നേർച്ച ഷെയ്ത്താനാവാൻ പാടില്ല ഷെയ്ത്താൻ നേർച്ചയാക്കാറാണ് ഞാൻ ഇബ്ലീസിന്റെ നോമ്പിൽ ഞാൻ നേർച്ചയാക്കി എന്ന് പറയണത് മാത്രമല്ല മനസ്സിലായില്ലേ അങ്ങനെയാണോ അതേ മാത്രമല്ല അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്താൽ പിന്നെ എന്താവും അത് ഷെയ്ത്താനുള്ള നേർച്ചയല്ലേ നേർച്ച നേരുന്നത് മരിച്ച് കബറാളിക്ക് വേണ്ടി നേർച്ചയാക്കാം എന്ത് കബറാളിക്ക് വേണ്ടി നേർച്ചയാക്കാന്ന് പറഞ്ഞാല് കബറാളി എന്നാണ് കിട്ടണം അപ്പൊ പിന്നെ കബറങ്ങൾക്കൊക്കെ നേർച്ചയാക്കാം മക്കപ്രകളിലേക്ക് നേർച്ചയാക്കാം മക്കപ്രകളിലേക്ക് തിരി വിളക്ക് ഒക്കെ നേർച്ചയാക്കാം വിളക്ക് കത്തിക്കാൻ പാടില്ല വിളക്ക് കത്തിക്കാൻ പാടില്ല ആ വിളക്ക് കത്തിക്കുന്നവരെ എന്ത് ചെയ്തിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു സ്വഹീഹായിട്ടുള്ള ഹദീസ് വന്നിരിക്കെ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ അറിയാതെ ചെയ്യുന്നവര് അല്ല പറയുന്നത് മനസ്സിലായില്ലേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ട് പിന്നെയും എന്ത് ചെയ്യാം അങ്ങനെ വിളക്ക് കത്തി വിളക്ക് അങ്ങോട്ട് നേർച്ചയാക്കാം മക്കപ്പുറയ്ക്ക് വിളക്ക് നേർച്ചയാക്കാം ഇങ്ങനെ അഹറാമി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നേർച്ചയാക്കാം ആസിയത്തിന്റെ നേർച്ചയാണ് അപ്പൊ അതെന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള നേർച്ച വഫാ ചെയ്യാൻ പാടില്ല പൂർത്തീകരിക്കാൻ പാടില്ല പക്ഷെ അതിന് കഫാറത്ത് ചെയ്യാവുന്നതാണ് ചെയ്യണം എന്നും ചെയ്യേണ്ടതില്ല എന്നും അഭിപ്രായങ്ങളുണ്ട് ഏതായാലും നേർച്ച പൂർത്തീകരിക്കാൻ പാടില്ല അപ്പോ അങ്ങനെയുള്ള നേർച്ചകളൊക്കെ എന്താവും അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാതെ അള്ളാഹുവിനല്ലാതെയുള്ള നേർച്ചകൾ അത് ശ്രദ്ധിക്കണം ശരി ഇനി റിപ്പോർട്ട് ഒമാം സഫത്തും മിന്നെ ഫഖദനവും നഖർത്തും മിന്നതരും ഫൈന അല്ലാഹു യഅലമു വയുഹ്സി നാമയിൽ പരിഗണിക്കും നീ മറ്റൊന്ന് ثم اوعد جل ثناؤه من كانت نفقته ودياءا ونذوره طاعه للشيطان فقال ما للظالمين من انصار നിങ്ങൾ ചെലവഴിക്കുന്നതെന്തോ നിങ്ങൾ നേർച്ചയാക്കുന്നതെന്തോ അത് അല്ലാഹു അറിയുമെന്ന് പറഞ്ഞ ശേഷം മാ അൻഫഖതും മിന്നദരിൻ മാ നദർതും മിന്നദരിൻ ലേ ഫഇന അല്ലാഹു യഅലമുഹു എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറയാനുണ്ട് എന്ന് പറഞ്ഞ ശേഷം പിന്നീട് പറയണോ അള്ളാഹു
അതിക്രമകാരികൾക്ക് അക്രമികൾക്ക് സഹായികൾ ആരുമില്ല. എന്താ പറയുന്നത്? എന്റെ ആശയം എന്താണെന്നാണ് പറയുന്നത്. വമാലിമൻ അൻഫഖ മാലഹു റിആ അന്നാസി വഫീ മഅസിയത്തില്ലാഹി, ഒരുത്തൻ അവന്റെ സമ്പത്ത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും പാപകരമായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടും ചെലവഴിച്ചാൽ, അള്ളാഹുവിന്റെ ധിക്കരിക്കുന്ന വിഷയത്തിൽ പാപകരമായ കാര്യങ്ങളിൽ അവന്റെ സമ്പത്ത് വിനിയോഗിച്ചാൽ എന്താണ്, അവന് ഒരു സഹായമില്ല. മിൻ അൻസാരിൻ, അൻസാർ എന്ന് പറഞ്ഞാൽ നസീർ എന്നൊരു ജമാഅത്ത്, ഷരീഫ് എന്നതിന്റെ അഷറാഫ് എന്ന് പറയും പോലെ എന്നർത്ഥം. മൻ യൻസുറുഹും മിൻ അല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന് അവനിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അവനെ സഹായിക്കുന്നവൻ ആരുണ്ട്? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ തടയാൻ അള്ളാഹുവിനെ തടയാൻ പറ്റുമോ? അപ്പൊ ഇവനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും? ആരും ഉണ്ടാവുകയില്ല. അപ്പൊ ചെലവഴിക്കുന്നത് എന്ത്? അള്ളാഹുവിന്റെ പുതിർത്തം ഉദ്ദേശിച്ച് ചെലവഴിക്കാം. നിസ്കരിക്കുന്നത് ആരുദ്ദേശ? ആർക്ക് വേണ്ടിട്ടാ? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ വലിയ നിസ്കരിക്കുന്നവരാണ്, മറ്റുള്ളവരെ കാണാൻ വേണ്ടി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല, പാടില്ല. അതാണ് അപ്പോ എന്നിട്ട് പറയണേ, അപ്പൊ അവിടെ തണ്ടം സ്വീകരിക്കപ്പെടുന്നതല്ല. അങ്ങനെ തണ്ടം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ശക്തി കൊണ്ടോ അള്ളാഹുവിന്റെ ആ ഇഖാബ്, അള്ളാഹുവിന്റെ ശിക്ഷയെ തടുക്കാൻ സഹായികളായിട്ട് അവിടെ ആരും ഉണ്ടാവുന്നതല്ല എന്നാണ്. ഇവിടെ അൻസാർ വാലിമിന്നതിന്റെ ജമ്മാണ് അല്ലേ. വായം തറാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, എന്ത്? അത് അൽ വാലിയു ശൈഇ ഫീ ഗൈരി മൗദിഇഹി, ഒരു കാര്യം അതിന്റേതല്ലാത്ത മൗദിഇൽ സ്ഥാനത്ത് വെക്കൽ. അല്ലാത്ത നേർച്ച, അല്ലാത്ത ചെയ്യേണ്ട നേർച്ച, ചെയ്യേണ്ട നേർച്ച മറ്റുള്ളവർക്ക് നേർന്ന എന്താകും? അവൻ വാലിയുമായി, മനസ്സിലായില്ലേ. അതേപോലെ അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്ത് മറ്റുള്ളവർക്ക് ചെയ്താൽ എന്തായി? അവൻ വാലിയുമായി. അതാണ് ദുൽമ്, അതാണ് ഏറ്റവും വലിയ ദുൽമ്. അതാണെന്ത്? അക്രമത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ ഗൗരവത്തെ, ദുൽമിന്റെ ദുൽമിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞപ്പോ അയ്യുനാലം അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ ദുൽമ ചെയ്യാത്തവരാരാണ്ട്? അങ്ങോട്ടൊക്കെ കുറച്ച് അടിമിടിയും പിന്നെ പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ ചെയ്യാത്തവർ ഞങ്ങളെ കൂടുതൽ ആരാണ്ട് റസൂലേ? അയ്യുനാലം യബുലിൻ, അല്ലെങ്കിൽ പരസ്പരം അക്രമങ്ങളും തീരെ ഉണ്ടാവില്ലാതെ പറ്റോ? മനുഷ്യനല്ലേ. അപ്പൊ അങ്ങനെ ചോദിച്ച് പറഞ്ഞപ്പോ റസൂൽ എന്ന് പറഞ്ഞ എന്താണ്? ഷിർക്ക് എന്നത് ഏറ്റവും കൂടിയ പാപമാണ്. ആ ഷിർക്കാണ് ആണ് ഉദ്ദേശിച്ചതാർത്ഥം. ശരി. അപ്പൊ ദുൽമ എന്ന് പറഞ്ഞാല് എന്താണ്? അക്രമം. അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഒരു കാര്യം ചെയ്യേണ്ടടുത്ത് ആ സ്ഥാനത്ത് അതല്ലാതെ, അത് അക്രമമാണ്, അനീതിയാണ്. ശരി. അപ്പൊ വാലിം അക്രമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കാര്യം വെക്കേണ്ട സ്ഥാനത്ത് അത് അത് വേറെ സ്ഥാനത്ത് വെക്കുക, അല്ലെങ്കിൽ അവിടെ വേറെ ഒന്നും വെക്കുക, സ്ഥാനം മാറ്റുക. അള്ളാഹു ചെയ്യേണ്ട ഇബാദത്ത് മറ്റുള്ളവർക്ക് ചെയ്യാം, അള്ളാഹു ചെയ്യേണ്ട നേർച്ച മറ്റുള്ളവർക്ക് ചെയ്യാം. അതെന്താണ്? അത് ചെയ്യുന്നവൻ വാലിമാണ്. അങ്ങനെയുള്ള വാലിമ്യങ്ങൾക്ക് എന്തില്ല? സഹായികൾ. അതിന്റെ നാളിൽ അവർക്ക് സഹായിക്കാൻ ആരുണ്ടാവില്ല, അവർ ഷഫാത്തിയാനുണ്ടാവില്ല. لوضعه انفاق ماله في غير موضعه ونذره في غير ما له وضعه فيه فكان ذلك ظلمه ظلمه كان ذلك ظلمه എന്താണ്? وانما سمى الله الله നിശ്ചയം പേര് വെച്ചിരിക്കുന്നു المنفقا ചെലവഴിക്കുന്നവനെ رياء الناس ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നവൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സംഭാവന കൊടുക്കുന്നവൻ ശരി വൻ നാദിറ നേർച്ച നേടുന്നതിനെയും ഫീ ഗൈരി താഅതിഹി അല്ലാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിലല്ലാതെ വാലിമൻ അവനെ വാലിം എന്നാണ് അതിക്രമി അക്രമി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് കാരണം കൊണ്ട് ലീ വളഹി അവൻ വെച്ചത് കാരണം ഇംഫാഖമാലിഹി അവന്റെ സമ്പത്ത് ചെലവഴിക്കൽ എന്ന വിഷയം അവൻ യൂസ് ചെയ്തു അത് യൂട്ടിലൈസ് ചെയ്തു എവിടെ ഫീ ഗൈരി മൗദിഇഹി അതിന്റേതല്ലാത്ത സ്ഥാനത്ത് ശരി അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ചെലവഴിക്കൽ അള്ളാഹുവിന്റെ മാർഗത്തെ ചെലവഴിക്കുന്നതിന് പകരം അവൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെലവഴിച്ചു മനസ്സിലായോ വനദറുഹു അവന്റെ നേർച്ച ഫീ ഗൈരി മാ ലഹു വദഉഹു ഫീ മാലഹു മാലല്ല അവിടെ മാ ലഹു മറ്റേ ഇവിടെ മാലിഹി എന്നുള്ളത് മാര് സമ്പത്ത് എന്നുള്ളത് ഇത് മൗസൂലമാണ്
അവന് വക്കൽ പാടില്ലാത്ത അത് അവൻ നാസിയാക്കി. ഫക്കാനതായിക്ക അപ്പതാവും എന്ത് ഉൽമഹു അവന്റെ ഉൽമാവും. അവൻ ചെയ്തെന്താവും ഉൽമാന. ശുദ്ധ ഖുർആനില് സൂറത്തുൽ ഇൻസാൻ 5 മുതൽ 22 വരെ ആയത്തുകൾ നമുക്ക് ഓടിച്ചു നോക്കാം. ഇവിടെ യഥാർത്ഥത്തില് ഒരായത്തെ ഇതില് നെതിര് പൂർത്തീകരിക്കുന്നവർ എന്നുള്ള വിഷയം പറയുന്നത്. പക്ഷെ അവരുടെ പ്രതിഫലം കാര്യങ്ങളൊക്കെ പറയാം. അതൊന്നും നമുക്ക് ജസ്റ്റ് ഓടിച്ചു നോക്കാം, വിശദീകരണമില്ലാതെ. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الأبرار يشربون من كأس كان مزاجها كافورا. عينا يشرب بها عباد الله يفجرونها تفجيرا. يوفون بالنذر ويخافون يوما كان شره مستطيرا. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. إنا نخاف من ربنا يوما عبوسا قمطريرا. فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. وجزاهم بما صبروا جنة وحريرا. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا. ودانية عليهم ظلالها وذللت قطوفها تذليلا. ويطاف عليهم بآنية من فضة وأكواب كانت قواريرا من فضة قدروها تقديرا. ويسقون فيها كأسا كان مزاجها زنجبيلا. عينا فيها تسمى سلسبيلا. ويطوف عليهم بلدان مخلدون. إذا رأيتهم حسبتهم لؤلؤا منثورا. وإذا رأيت ثم رأيت نعيما وملكا كبيرا. عاليهم ثياب سندس خضر واستبرق. وحلوا أساور من فضة وسقاهم ربهم شرابا طهورا. إن هذا كان لكم جزاء وكان سعيكم مشكورا. ഇന്നൽ അബ്റാർ, നിശ്ചയം പുണ്യവാന്മാർ, ബിർറിന്റെ ആൾക്കാർ, അബ്റാർ നന്മ ചെയ്തവർ, യഷ്റബൂന അവർ കുടിക്കുന്നവരാണ്. മിൻ കഅ്സിൻ എന്ത് കോപ്പയിൽ നിന്ന്, കാന മിസാജുഹ കാഫൂറ അതിന്റെ ചേരുവ എന്താണ്, മിസാജ് എന്നാണ് ചേരുവ, അതിൽ ചേർത്തിരിക്കുന്നത് എന്താണ്, കാഫൂറാണ്.
അതിന്റെ ചേരുവ കർപ്പൂരമാണ്, നല്ല സുഗന്ധമുള്ള പാനീയങ്ങൾ അവർക്ക് കുടിപ്പിക്കുന്നതാണ്, അവർ കുടിക്കുന്നതാണ്. ഐനൻ അരുവി, ഉറവ് വെള്ളം. അള്ളാഹു യഷ്റബു കുടിക്കുന്നു, ബിഹാ ആ ഉറവെള്ളത്തിൽ നിന്ന്, ഇബാദുല്ലാഹ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, യുഫജ്ജിറൂനഹ തഫ്ജീറ, അവർ അതിനൊരു പൊട്ടിക്കൽ പൊട്ടിക്കുന്നതാണ്. നല്ല പൊട്ടിച്ച് അതിന് അത് നല്ല സുഗന്ധ കർപ്പൂര, അതിന്റെ സുഗന്ധമുള്ള വെള്ളം പാനീയം അവർ കുടിക്കുന്നതാണ്. അവർ എങ്ങനെയുള്ളവരായിരുന്നു, എങ്ങനെയുള്ള പുണ്യവാന്മാരായിരുന്നു, ആ പുണ്യവാന്മാരെ കുറിച്ച് പറയാം. അതായത് സ്വർഗത്തിൽ ഇവിധം സൗകര്യങ്ങൾ ലഭിക്കുന്ന ആ പുണ്യവാന്മാർ എങ്ങനെയുള്ളവരായിരുന്നു. യൂഫൂന ബിൻ നദ്ര, അവർ അവരുടെ നേർച്ചകൾ പൂർത്തീകരിക്കുന്നവർ ആയിരുന്നു. അള്ളാഹുവിനുള്ള നേർച്ചകൾ, മാസിയത്തിന്റെ നേർച്ചകളല്ല, മനസ്സിലല്ലേ. മാസിയത്തിന്റെ നേർച്ചകൾ അവർ ചെയ്യില്ല. ഇനി ആരെങ്കിലും അത് അറിയാതെ ചെയ്താൽ അത് പൂർത്തീകരിക്കാനും പാടില്ല, മനസ്സിലല്ലേ. അവർ ഭയക്കുന്നവരായിരുന്നു. യൗമൻ, ഒരു ദിവസത്തെ. കാന ഷർറുഹു മുസ്തതീറ, ആപത്ത് അതിന് ഷർറ് പടർന്നു പിടിക്കുന്ന ആ ദിവസം, ഷർറ് പടർന്നു പിടിക്കുന്ന, തിന്മ പടർന്നു പിടിക്കുന്ന, ആപത്ത് പടർന്നു പിടിക്കുന്ന ആ ദിവസം അവർ ഭയക്കുന്നവർ, അല്ലെങ്കിൽ ഭയക്കുന്നവരാണ് അവർ. വയതുഈമൂന ത്വഅമ അലാ ഹുബ്ബിഹി, വയതുഈമൂന ത്വഅമ ഭക്ഷിപ്പിച്ചു അല്ലേ. അപ്പൊ ആ ത്വാമയെ തുടങ്ങി ത്വാമം തുടങ്ങി തുടങ്ങി ഈ തുടങ്ങി അവർ ഭക്ഷിപ്പിക്കുന്നവരുമാണ്. ആ ത്വാമ ഭക്ഷണം, അലഹുബ്ബിഹി, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ ഇഷ്ടം ഉദ്ദേശിച്ചുകൊണ്ട്. മിസ്കീനൻ, ആരെ, പാവപ്പെട്ടവരെ, അഗതിയെ. യതീമൻ, അനാഥയെ. വസീറ, അസീർ തടവുകാരനെ. അപ്പൊ തടവുകാരനെയും അഗതിയെ, അനാഥയെയും അഗതിയെയും ഭക്ഷിപ്പിക്കുന്നവരാണ് അവർ. എങ്ങനെ ഭക്ഷിപ്പിക്കും? അള്ളാഹുവിന്റെ ഇഷ്ടം കൊതിച്ചുകൊണ്ട്, അല്ലാതെ ജനങ്ങളുടെ ഇഷ്ടം കൊതിച്ചുകൊണ്ടല്ല, ജനങ്ങളുടെ സ്ഥാനം കൊതിച്ചുകൊണ്ടല്ല, മനസ്സിലായില്ലേ. എന്നിട്ട് അവർ പറയും, ഇന്നമാ നുത്വഇമുകും ലിവജ്ഹില്ലാഹ്. അവർ പറയുമ്പോൾ അവരിങ്ങനെ മൈക്കത്തി പറയാനുള്ള അർത്ഥത്തിലല്ല, അതാണ് അവരുടെ നിലപാട് എന്നത്. ഇന്നമാനു തുഅയ്മുകും, സ്യം, ഞാൻ ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നു, ലിവജ്ഹില്ലാ, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്. ലാ നുരീദു മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല, ജസാഅൻ, പ്രതിഫലം, വലാ ശുക്കൂറ, ഒരു നന്ദിയും. നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്തു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഉപകാരം ചെയ്തു, അവരിൽ നിന്ന് തിരിച്ച് പ്രത്യുപകാരം നമ്മൾ പ്രതീക്ഷിക്കരുത്. നിഷ്കാമ കർമ്മം, അതായത് അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കണം, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കണം, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കണം. ജനങ്ങളിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കരുത്. നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തു, ആ ഞാൻ അവൻ അങ്ങനെ ഉപകാരം ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ അവൻ എന്നെ തിരിഞ്ഞു നോക്കണില്ല എന്ന് കരുതരുത്. അന്ന് ഞാൻ അവനെ അങ്ങനെയൊക്കെ സഹായിച്ചതാ, ഇപ്പൊ അവൻ എന്നെ സഹായിക്കുന്നില്ല എന്റെ ഈ ഘട്ടത്തിൽ എന്ന് വിചാരിക്കരുത്. അപ്പൊ അങ്ങനെയാകുമ്പോ എന്തായി, അയാളെ പ്രതിഫലമായി നമ്മൾ പ്രതീക്ഷിച്ചത്. ചെയ്യുമ്പോഴേ പറ്റില്ല, ആ നമുക്ക് തോന്നു ആ ഇവനെപ്പൊ സഹായിക്കാം നല്ലതാണ്, കാരണം അവനെ നമുക്ക് അവിടെ ആവശ്യം വരും. അപ്പൊ ഇപ്പൊ ഇവിടെ അവനെ സഹായിച്ചാൽ നല്ലതാണ്. ആ ഒരു ഇതിലല്ല സഹായിക്കേണ്ടത്. മുഅ്മിനുകൾ, സത്യവിശ്വാസികൾ പരസ്പരം സഹായിക്കേണ്ടതും സഹകരിക്കേണ്ടതും ഒക്കെ എങ്ങനെയാണ്, അള്ളാഹുവിന്റെ വജീവ് മുന്നിർത്തിയിട്ടാണ്. അവിശ്വാസികളെ സഹായിക്കുമ്പോഴും തന്നെ പാവപ്പെട്ട അവിശ്വാസികളെ സഹായിക്കാണ്, അപ്പോഴും അള്ളാഹുവിന്റെ വജീഹാണ് മുന്നിർത്തി സഹായിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി എന്ന് നിലക്കാണ്, അള്ളാഹുവിന്റെ ഹബ്ബ് ആണ് ഉദ്ദേശിക്കേണ്ടത്. അള്ളാഹു ആണ് ഇതൊക്കെ കൽപ്പിച്ചത്, ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കാൻ, ജനങ്ങളെ സഹായിക്കാൻ. ആര് കൽപ്പിച്ചതാണ്? അള്ളാഹു കൽപ്പിച്ചത്, അള്ളാഹു കൽപ്പിച്ചതാണ്. അപ്പൊ അവർ പറയുന്ന ഇന്നമാനു തുഅയ്മുകും ലിവജ്ഹില്ലാഹ്, സ്വയം ഞങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ഭക്ഷിപ്പിച്ചത്. ലാ നുറീദു മിൻകും ജസാഅ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് ഞങ്ങളൊരു പ്രതിഫലവും ഒരു നന്ദിയും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്നുള്ളതല്ല, അവരുടെ നിലപാട് അതാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇന്നാ നഖാഫു മിർ റബ്ബിനാ, ഇന്നാ നിശ്ചയം നാം, ഞങ്ങൾ, നഖാഫു ഞങ്ങൾ ഭയപ്പെടുന്നു, മിർ റബ്ബിനാ ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്ന്, യൗമൻ ഒരു ദിവസം, അബൂസം ഖംതുരിറോ ദുസ്സഹമായ മുഖം ചുളിച്ചു പോകുന്ന ഒരു ദിവസം വരാറുണ്ട്. അതുദ്ദേശിച്ചാണ്,
ചില അറിയും ആ നിങ്ങൾ അയാളെ സഹായിക്കുന്നത്, അയാള് നിങ്ങളെ കുറെ ഉപദ്രവം ചെയ്താലേ എന്തിനാ സഹായിക്കാൻ പോയത്, കുറെ കഷ്ടപ്പെടുത്തിയിട്ടില്ലേ ഇപ്പൊ എന്തിനാ സഹായിക്കാൻ പോയത്, ഇപ്പൊ അയാള് ഗതി ഇട്ടിട്ട് വിചാരിച്ചിട്ട് ഗതി അറിച്ചേ എന്ന് വിചാരിക്കാൻ പാടില്ല. എന്ത് ചെയ്യാ അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താണ് മറുപടി പറയേണ്ടത്? അതാണിത്. എന്ത് അപ്പൊ എന്ത് മറുപടി പറയണം? ഞങ്ങൾ ഇങ്ങനെ ഒരാളിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചല്ല, അള്ളാഹുവിൽ നിന്നുള്ള ഹെൽപ്പ് മാത്രം, അള്ളാഹുവിന്റെ വധി മാത്രം ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ഒരു ദിവസം വരാനുണ്ട് പരലോകത്ത്, അപ്പോ അന്നേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു അവരെ കാത്തിരിക്കുന്നു ഷർറദാലിക്കല്യവും ആ ദിവസത്തെ ഭീകരത, ആ ദിവസത്തെ ശിക്ഷ ആപത്ത്. അവർക്ക് അവൻ നൽകിയിരിക്കുന്നു എന്ത്? നഖുറത്ത് പ്രസന്നത, സുറൂറ സന്തോഷവും. പ്രസന്നമുഖരായിട്ടുള്ള ചില മുഖങ്ങളുണ്ടാവും, പ്രസന്നമായിട്ട് ചില മുഖങ്ങളുണ്ടാവും കൂട്ടത്തിൽ അള്ളാഹു അമ്മേ ഉൾപ്പെടുത്തുമാറാവട്ടെ. വജസാഹും അവർക്ക് അവൻ പ്രതിഫലം നൽകിയിരിക്കുന്നു, ബിമാ സബറു അവർ ക്ഷമിച്ചത് കാരണം, ജന്നതൻ വഹരീറോ സ്വർഗവും പട്ടും പട്ടുവസ്ത്രങ്ങളും അവർക്ക് പ്രതിഫലമായി നൽകിയിരിക്കുന്നു. മുത്തഖീന ഫീഹാ അലൽ അറായിക് ചാരുകസേരകളിൽ സോഫകളിൽ അവർ ചാരിയിരിക്കുന്നവരാണ്. ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറോ, ലാ യറൗന ഫീഹാ അവിടെ അവർ കാണുന്നില്ല, കാണുകയില്ല. എന്ത്? ശംസൻ വെയിലില്ല, നല്ല ചൂടൊന്നുമില്ല. വലാ സംഹരീറ കൊടും തണുപ്പില്ല, കൊടും തണുപ്പില്ല, ചൂടുമില്ല, നല്ല കാലാവസ്ഥ. ദാനിയതൻ അലൈഹിം ദിലാലുഹാ വദാനിയതൻ താഴ്ന്നിരിക്കുന്നതാണ്, അലൈഹിം അവർക്കുമിൽ, ദിലാലുഹ ആ സ്വർഗീയ മരങ്ങളുടെ തണലുകൾ, ബിലാൽ ബിലാൽ ബില്ലും ജമ്മ് ബിലാൽ തണല്, വദുല്ലിലത്ത് ഖുതൂഫുഹാ തദ്ലീല അതിലെ പഴങ്ങൾ പഴക്കുലകൾ, ഖുതൂഫ് അത് താഴ്ന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പറിച്ചെടുക്കാൻ സൗകര്യത്തിൽ അതിനെ താഴ്ത്തിയിട്ടിരിക്കുന്നു. അങ്ങനെ കയറി പറിക്കൊന്നും വേണ്ട, അവർക്ക് താഴെ നിന്ന് തന്നെ അത് പറിച്ചെടുക്കാൻ പാകത്തിൽ ആയിരിക്കും അതിലെ പഴങ്ങൾ. അലൈഹിം അവർക്ക് മേൽ ചുറ്റപ്പെടുന്നതാണ്, കോപ്പകളുമായി പാത്രങ്ങളുമായി, മീൻ ഫില്ലത്തിൻ വാക്വാബിൻ ഫില്ലത്ത് വെള്ളി വെള്ളി കൊണ്ടുള്ള പാത്രങ്ങൾ, വാക്വാബിൻ കോപ്പകളും, കാനത്ത കവാറീറ അത് സ്ഫടികം പോലെയായിട്ട് നല്ല മിനസമുള്ള സ്ഫടികം പോലെ ഗ്ലാസ് പോലത്തെ വെള്ളിപ്പാത്രങ്ങൾ, വെള്ളിക്കോപ്പകൾ, അതിൽ പാനീയങ്ങളുമായി അവർക്ക് ചുറ്റും ചുറ്റപ്പെടുന്നതാണ്. ആര്? അവർക്ക് പ്രത്യേകം പരിചാരകന്മാരുണ്ടായിരിക്കും, അങ്ങനെ അവർക്ക് ഇതൊക്കെ സെർവ് ചെയ്യാൻ, സപ്ലൈ ചെയ്യാൻ. ഇനി തവാറീറ മിം ഫിദ്ദതിൻ ഖദറുഹാ തഖ്ദീറാ, ആ പാത്രങ്ങൾക്കുണ്ടല്ലോ ഓരോന്നിനും നിശ്ചിത തോതനുസരിച്ച് ഒരു കണക്ക് ഉണ്ടായിരിക്കും. യസ്ഖൗന ഫീഹാ അവിടെ അവർ കുടിപ്പിക്കപ്പെടുന്നതാണ്, കഅ്സൻ കപ്പ് പാത്രം കോപ്പ, കാന മിസാജുഹാ സൻജബീല ആ പാനീയത്തിന്റെ ചേരുവ എന്താണ്? സൻജബീലാണ്. ഒരിടത്ത് പറഞ്ഞു കാഫൂറുണ്ട് അല്ലെ, കർപ്പൂരം, ഇവിടെ സൻജബീൽ ഇഞ്ചിനീര്, ഇഞ്ചിനീരിന്റെ ചേരുവയുള്ള. ഐനം ഫീഹാ തുസമ്മാ സൽസബീല, അതേപോലെ അവിടെ സൽസബീൽ എന്ന അറിയപ്പെടുന്ന ഒരു ഉറവ് വെള്ളം ഉണ്ട്, ആ ഉറവ് വെള്ളം. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവർക്ക് ചുറ്റും ചെറിയ കുട്ടികൾ, ബോയ്സ് സെർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ശാശ്വതവാസികളായ അനശ്വര വാസം, അനശ്വര ജീവിതം നൽകപ്പെട്ട പിള്ളേരുണ്ടാവും. വിൽദാൻ വലതും ചെമ്മ് വിൽദാൻ അല്ലെ, ഭരതും ചെമ്മ് ഗുൽദാൻ, ഭരതും ചെമ്മ് വിൽദാൻ. ഇതാറോ ഐതഹും, നീ ആ കുട്ടികളെ കണ്ടാൽ, ആ പിള്ളേരെ കണ്ടാൽ, ഹസിബ്തഹും ലുലു മൻസൂറ അവർ ഇതറിയ മുത്തുകളാണെന്ന് വിചാരിക്കും. അത്രക്ക് സുന്ദരന്മാരായിട്ടുള്ള കുട്ടികൾ, പരിചാരകന്മാർ. ശരി,
ലുലുഅൻ മൻസൂറ, മൻസൂർ വിതറപ്പെട്ട, മൻസൂറിൻ വിതറപ്പെട്ട, മൻസൂർ ലുലുഅ മുത്ത്. واذا رايت ثم رايت نعيما وملكا كبيرا അവിടെ നീ കണ്ടാൽ സുഖാനുഗ്രഹം, നഈം മുൽക്കും കബീർ, എന്താ വലിയൊരു സാമ്രാജ്യം ഒക്കെയായിട്ട് നിനക്ക് ഇത് കാണാവുന്നതാണ്. ആലിയഹും ഫിയാബു സുന്ദുസിൻ ഖുദർ, അവരുടെ മേൽ എന്തുണ്ട്, പച്ച നിറമുള്ള പട്ടുവസ്ത്രമുണ്ട്, നേർത്ത പട്ടുവസ്ത്രം, എന്ത് സുന്ദുസ് ഇഷ്ടപ്രദം, എന്താണ് കട്ടിയുള്ള പട്ടുവസ്ത്രം. അവർ വെള്ളികൾ കൊണ്ടുള്ള വളകൾ അവർക്ക് അണിയപ്പെടുന്നതാണ്, വെള്ളി വളകൾ അണിയപ്പെടുന്നതാണ്. വസഖാഹും റബ്ബുഹും ശറാബം തുഹൂറ, അവരുടെ നാഥൻ അവർക്ക് ശുദ്ധമായ പാനീയം കുടിക്കാൻ കൊടുക്കുന്നതാണ്. ഇന്ന ഹാദാ കാന ലക്കും ജസാ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമായിട്ടുള്ളതാണ് എന്ന് അവർക്ക് അവരോട് പറയപ്പെടുന്നതാണ്. കാന സഅയുക്കും മഷ്കൂറ, അവരുടെ പ്രതിഫലം നന്ദിപൂർവം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്ന, അതെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. يوفون بالنذري ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما واسيرا انما ندعوكم لوجه الله لا نريد منكم جزاء ولا شكورا. قوله تعالى يوفون بالنذري اورد نذرകൾ പൂർത്തീകരിക്കുന്നാണ് പറഞ്ഞാൽ ഐ ലാ യഖരിഫൂന ഇദാ നദറു, നേർച്ച നേർന്നാൽ അവർ ലംഘിക്കുകയില്ല, അത് പാലിക്കും എന്നർത്ഥം. وقال عمر ان قتادة بما فرض الله عليهم من الصلاه والزكاه والصوم والحج والعمره وغيره من الواجبات. ഇവിടെ നേർച്ചകൾ നേരുക എന്ന് പറഞ്ഞാൽ ഒരു ആശയം പറയുന്നു ഖതാദ എന്ന് പറയുന്നത്, മുഫസ്സിറാണ് അദ്ദേഹം പറയുന്നത്, അല്ലാഹു അവർക്ക് മേൽ നിർബന്ധമാക്കിയ എന്ത്, നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്, ഉംറ, ഇതുപോലെയുള്ള വാജിബാത്ത്, അതായത് ഒരു മുസ്ലിം ആകുന്നതിലൂടെ അവൻ ഇതൊക്കെ നിർബന്ധമായി, ഈ വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി നിസ്കാരം എന്തായി, നിർബന്ധമായി, ഹജ്ജ് അവൻ സാധ്യമെങ്കിൽ നിർബന്ധമാണ് അല്ലേ. അതുപോലെ قال مجاهد والكريم الكريم مجاهد ما قال يوفون اذا نذروا في حق الله جل ثناؤه الله عند حق അവർ എന്തെങ്കിലും നേർച്ച നടന്നാൽ, അല്ലാഹുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നേർച്ച നടന്നാൽ അത് പൂർത്തീകരിക്കും. അല്ലാഹുവിനെ ഉള്ള അല്ലാത്തവർക്കുള്ള നേർച്ചയല്ല, അല്ലാഹുവിന് നേർച്ച നടന്നാൽ. ഇനി അതേപോലെ وقال الفراء والجرجاني وفي الكلام اضمار ان كانوا يوفون بالنذر في الدنيا فراء جرجاني പറയുന്നു ഇവിടെ സംസാരത്തിൽ ഒരു ഇതുമാറുണ്ട്, ഒരു ഹിഡൻ അണ്ടർസ്റ്റുഡ് ആയിട്ട് നടക്കുന്നത്, കാനൂ യൂഫൂന ബിന്നദരിനാണ്, അവർ ദുനിയാവിൽ നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരായിരുന്നു. കാരണം അതിന് മുമ്പുള്ള വാചകരണയത്തും തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോൾ അല്ലേ, സ്വർഗത്തിലല്ലത് അവർ ദുനിയാവിൽ ഇങ്ങനെയുള്ളവരായിരുന്നു, നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ ഈ സ്വർഗം സ്വർഗീയ അനുഭവങ്ങളും ലഭിച്ചു തീരുന്നത്. അറബു قد تزيد مره كان وتحذف اخرى ചിലപ്പോൾ അറബികൾ കാന എന്ന് ഉപയോഗിക്കും, ചിലപ്പോൾ അതില്ലാതെ ഉപയോഗിക്കും. ഇവിടെ കാന എന്ന് ഹദഫ് ചെയ്തിരിക്കുന്നു എന്നാണ്, ഡിലീറ്റ് ചെയ്തു. വന്നതും നദർ എന്ന് പറഞ്ഞാൽ ഹഖീഖത്തുഹുമ വജ്ബുൽ മുകല്ലഫ അലാ നഫ്സിഹി മിൻ ശൈഇൻ യഫ്അലുഹു, ഒരു കാര്യം ചെയ്യുന്നു പറയാ, ചെയ്യുന്നു നേർച്ചയാക്കുക, നിർബന്ധാക്കുക, അതാണ് നേർച്ച. ഇനി വഇൻ ശൈഅ ഖുൽത ഫീ ഹദീ അന്നദർ ഹുവ ഈജാബുൽ മുകല്ലഫ അലാ നഫ്സിഹി മിൻ ത്വആതി മാ ലൗ ലം യൂജിബുഹു ലം യൽസമ, അവൻ സ്വയം നിർബന്ധമാക്കിയില്ലെങ്കിൽ നിർബന്ധമാകില്ല, അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നേർച്ച അല്ലെങ്കിൽ തന്നെ നിർബന്ധമാണ് ഇത് അഞ്ചാം നിസ്കാരം. എന്നാലും ഇവിടെ ഈ ആയത്തിന്റെ ആശയത്തിൽ ഇവിടെ അത്തരം കാര്യങ്ങളും ഉണ്ട് എന്ന് ഖതാദ പറയുന്നു. കാരണം എന്താണ്, ഒരാൾ വിശ്വാസം സ്വീകരിക്കുന്നത് കൊണ്ടാണ് എന്ത് നിസ്കാരം നിർബന്ധമാകുന്നത്, വിശ്വാസം സ്വീകരിക്കാത്ത ആൾക്ക് നിസ്കാരം നിർബന്ധമല്ല. وقال الكلبي يوفون بالنذر اي يتممون العهود والمعنى واحد نذر ورالي ഇവിടെ ഉഹൂദ് കരാറുകൾ, കരാറുകൾ പാലിക്കുന്നവർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൽബി എന്ന് പറയുന്നത്. അല്ലാഹു പറയുന്നു സുമ്മൽ യഖുദു തഫഥും വൽയഫൂനു ദുറഹും എന്ന്, അതായത് ഹജ്ജിന്റെ ആമാരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഹ്റാം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ കരാറുകൾ പൂർത്തീകരിക്കുന്നു, നേർച്ചകൾ പാലിക്കുന്നവരുമാണ് എന്ന് വേറൊരു ആയത്തിൽ പറയുന്നു. അതിന്റെ ആയത്തും അതിന് ജസ്റ്റ് പരിഭാഷയും താഴെ കൊടുത്തിട്ടുണ്ട്, അത് വിശദീകരിക്കാൻ പോകുന്നില്ല. ഇനി മഹാദായ കവിയ കൗല ഖതാദ, ഇത് ഖതാദയുടെ കൗലിനെ അഭിപ്രായത്തെ ശക്തിപ്പെടുത്തുന്നു.
ഉൾപ്പെടും എന്ത് മൽതസമഹുൽ മർഉ ഒരു മനുഷ്യൻ നിർബന്ധമാക്കുന്നത് ബി ഈമാനിഹി അവന്റെ ഈമാൻ കൊണ്ട് മിൻ ഇംതിസാരി അമ്രില്ല അംരില്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ളത് കാരണം ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി അയാൾക്ക് കുറെ ബാധ്യതകൾ വരുന്നു അപ്പൊ അയാൾക്ക് എന്താണ് ആ ഇസ്ലാം നിർബന്ധമാക്കുന്ന കാര്യങ്ങളൊക്കെ അയാളിൽ സ്വയം നിർബന്ധമാക്കും അയാൾ ചെയ്യുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ അതൊരു നേർച്ചയാണ് മനസ്സിലായി അങ്ങനെ ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട് യൂഫൂന ബിൻ നദ്രി ഹുവ നദ്റുൽ ഇത്തി ബിസ്സിയാമി വസ്സലാ റവാൻ അബൂബക്കർ ഇനി അൻ നദ്റു എന്ന് പറഞ്ഞാൽ ഹുവ യമീൻ യമീൻ എന്ന് ശബദം എന്ന അർത്ഥത്തിലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത്രയാണ് ഇനി ബാക്കി നേർച്ചകൾ സംബന്ധിച്ച വിധി അതിൽ നേർച്ച കറാഹത്താണോ അല്ലേ എന്നൊരു ചർച്ച നേർച്ചകൾ അനഭിലഷണീയമാണോ നേർച്ച നേർന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി നേർച്ച നേർന്നാൽ പൂർത്തീകരിക്കൽ നിർബന്ധം തന്നെ തർക്കമല്ല അതേപോലെ മഅസിയത്തിന്റെ പാപകരമായ നേർച്ചയാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പാടില്ല എന്ന വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമില്ല പാപകരമായ നേർച്ചയാണ് എങ്കിൽ പൂർത്തീകരിക്കരുത് എന്നാൽ പകരം തണ്ടം ചെയ്യണമോ ചെയ്യണ്ടേ കഫാറത്ത് ശബദരംഗത്തിന്റെ കഫാറത്ത് ചെയ്യണമോ ചെയ്യേണ്ട എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ ഇനി അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ച തന്നെ അത് ചില സമയങ്ങളിൽ കറാഹത്ത ചെയ്താൽ പൂർത്തീകരിക്കണം അള്ളാഹുവിനല്ലാത്ത നേർച്ചകൾ ഹറാമാണ് അള്ളാഹുവിനുള്ള നേർച്ചകൾ തന്നെ ചില സമയത്ത് അതെന്താകും കറാഹത്ത ആ കറാഹത്താകുന്നത് എങ്ങനെ എന്നതാണ് ഈ അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ അതുകൂടെ ആയാൽ നമ്മൾ നേർച്ചകൾ സംബന്ധിച്ചുള്ള തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യും ഈ സുന്നത്തുൽ ജാത്തും പരമ്പരയും ഇനി ഇൻഷാല്ലാ പിന്നെ നേർച്ച ഒരാള് ഞാൻ ഇന്നത് സാധിച്ചാൽ ഇന്നത് ചെയ്യും ഞാൻ പരീക്ഷയിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ പാവപ്പെട്ട ഒരാൾക്ക് ഇത്ര രൂപ കൊടുക്കാം ഒരാൾ നേർച്ച കിട്ടാൻ വേണ്ടിയിട്ടല്ല അപ്പൊ അത് കിട്ടിയാലേ അയാൾ ചെയ്യുള്ളൂ അത് ഒരു കറാഹത്തായ നേർച്ചയാണ് ഒരു ഉദാഹരണം പറയാം വിശദീകരിച്ച് ഇൻഷാല്ലാ അടുത്ത ക്ലാസ് പറയാം ഓക്കെ ജസാകുല്ലാഹ് ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു